ഏവർക്കും എൻ്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അൻസർ സൂഫി. ഇന്ന് ഒരു ചിരട്ടയിൽ ഒരു ചെമ്മീനെ ഉണ്ടാക്കാൻ പോകുന്നു. ചെറിയ പീസുകൾ കൂട്ടിയൊട്ടിച്ച് പിന്നെ കുറച്ച് പവർ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. ആംഗിൾ ഗ്രൈൻഡർ, പിന്നെ ഡൈ ഗ്രൈൻഡർ. പിന്നെ 6mm ഡൈ ഗ്രൈൻഡറും 3mm ഡൈ ഗ്രൈൻഡറുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ആരോക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒട്ടിക്കാൻ ഫെവിക്കോൾ SH. പിന്നെ കൂടാതെ വേഗ ക്യുക്കിൻ്റെ ഒരു ഗമ്മ ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്ലെക്സ് PVC ആണ്. അപ്പോൾ ഇതിൽ ഫ്ലെക്സൊക്കെ ഒട്ടിക്കുന്ന ഒരു പശയാണ് മരത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫെവിക്കോള് SH ചിരട്ടപ്പൊടിയും ഇവിടെ മിക്സ് ചെയ്തിട്ട് തേച്ചിട്ടാണ് ഈ പീസുകൾ ഞാൻ ഒട്ടിച്ചത്. പക്ഷേ ഇതിനൊരു കുഴപ്പമുള്ളൂ, ഒരുപാട് ടൈം എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസമൊക്കെ ഞാൻ എന്നിട്ട് പിന്നീട് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളി കുഴപ്പമൊന്നുമില്ല, നല്ല സ്ട്രോങ് ആണ്, എവിടെയും പോകില്ല. പിന്നെ നമുക്ക് ഇത് ചിലവ് കുറവ് SH ആകുമ്പോൾ. ചിരട്ടപ്പൊടി വേണമെന്നേ ഉള്ളൂ. ചിരട്ടപ്പൊടി ഉണ്ടെങ്കിൽ ചിരട്ടയിൽ ഒട്ടിക്കാൻ എപ്പോഴും SH കൂടെ ഈ ചിരട്ടപ്പൊടിയാണ് നല്ലത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതാ 6mm ഡൈ ഗ്രൈൻഡർ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ. പിന്നെ ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഷേപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയാണ് കുറച്ച് പണിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ചെറിയ പീസുകളൊക്കെ കട്ട് ചെയ്ത് നല്ല ശമമാണോ, ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും ഒറ്റയടിക്കൊന്നും ചെയ്യാൻ ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാറില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ചിരട്ടയ കൊണ്ട് ഒട്ടും വഴങ്ങി കിട്ടാത്ത ഒരു മീഡിയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ 6mm ഡൈ ഗ്രൈൻഡറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടപ്പോൾ അവിടെ നമുക്ക് കാലുകളും ഒക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കുഴി അവിടെ കുഴിച്ചു വെക്കുക. കുഴിച്ചു വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അത് ചേർത്ത് വെക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ്. കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് ആ വീഡിയോ തുടരാം. Come on.